വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വായനാ ദിനമായി ആചരിക്കുന്ന ദിവസം ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കായാണ് വായനാ ദിനം ആചരിക്കുന്നത്? പി എൻ പണിക്കർ. ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം 1996. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളത്തിലെ ആദ്യത്തെ ആനുകാലിക പത്രം രാജ്യസമാചാരം. എഴുത്തച്ഛന്റെ മുഴുവൻ പേര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛന്റെ സ്മാരകമായ തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ്? മലപ്പുറം. ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യ സാഹിത്യകാരൻ ജി ശങ്കരക്കുറുപ്പ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന മഹാകവി വള്ളത്തോൾ. വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവി കുമാരനാശാൻ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. ചെമ്മീൻ എന്ന നോവലിന്റെ രചയിതാവ് തകഴി. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. ഒരു ദേശത്തിന്റെ കഥ ആരുടെ കൃതിയാണ്? എസ് കെ പൊറ്റക്കാട്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ. മാമ്പഴം എന്ന കവിതയുടെ രചയിതാവ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിതയുടെ രചയിതാവ് ഉള്ളൂർ എസ് പരമേശ്വരൻ. മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് കുമാരനാശാൻ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്ദലത. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ അവാർഡ് ജ്ഞാനപീഠം അവാർഡ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.